നമസ്കാരം. ജൊനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽ കൊക്കിൻ്റെ കഥ അമേരിക്കൻ എഴുത്തുകാരനായ റിച്ചാർഡ് ബാക്ക് 1970 പ്രസിദ്ധീകരിച്ചപ്പോൾ അമേരിക്കയിലാകെ ആവേശം അലയടിച്ചുവെന്ന് തന്നെ പറയാം. തൻ്റെ കൂട്ടരായ കടൽ കൊക്കുകളുടെ ഇടയിൽ ജൊനാഥൻ എന്ന കൊക്ക് ചിന്തിച്ചത് ഇപ്രകാരമാണ്: ഭക്ഷണത്തിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു മെയിൻ തലയ്ക്ക് വേണ്ടി ഇത്രയേറെ കടിപിടി കൂടേണ്ട ആവശ്യമുണ്ടോ? ഭക്ഷണത്തിനു വേണ്ടിയുള്ള വഴക്ക് ഇത്രയ്ക്ക് ശ്രേഷ്ഠമാണോ? ഭക്ഷണത്തേക്കാൾ ഈ ജീവിതത്തിൽ എന്തൊക്കെ നേടാനുണ്ട്? വഴക്കാളികളായ തൻ്റെ കൂട്ടുകാരെ വിട്ട് ആകാശ നീലിമയിലേക്ക് പറന്നുയരുമ്പോൾ ജൊനാഥൻ ചിന്തിച്ചതും ഇങ്ങനെ തന്നെയായിരുന്നു: ഭക്ഷണത്തേക്കാൾ ജീവിതത്തിൽ വളരെ ശ്രേഷ്ഠമായ പലതുമുണ്ട്. ആകാശത്തിലേക്ക് പറന്നുയർന്ന് പൂർണ്ണത നേടണം. ഇതൊക്കെയാണ് തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആദർശം പറയുന്ന ജൊനാഥനെ മറ്റ് കടൽ കൊക്കുകളെല്ലാം കൂടെ അവരുടെ കൂട്ടത്തിൽ നിന്നും കൊത്തി ഓടിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തീറ്റയും കുടിയും മാത്രമാണ്, അല്ലെങ്കിൽ ആഹ്ലാദവും ആഘോഷവും മാത്രമാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച ഒരു തലമുറയ്ക്ക് നവീനമായ ഒരു ആശയം പകർന്നു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിന് ഒത്തിരിയേറെ മഹത്തായ ചക്രവാളങ്ങളുണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജൊനാഥൻ എന്ന കടൽ കൊക്കിനെ ആ കഥാകൃത്ത് അവതരിപ്പിച്ചത്. ജൊനാഥൻ്റെ ഉപദേശം, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കൂടിയാണ്. ജീവിതത്തിൽ ഏറെ നേടാനുണ്ട്. ആ നേടാനുള്ളത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മിൽ പലപ്പോഴും പലരും അഭിപ്രായം പറയുക ഇങ്ങനെയായിരിക്കും: നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല ധനസ്ഥിതി, അല്ലെങ്കിൽ നല്ല വിവാഹം. ഇതിൻ്റെയും ഒക്കെ അപ്പുറം നമുക്ക് ജീവിതത്തിൽ പൂർണ്ണത സാധ്യമാകണമെങ്കിൽ അല്പം കൂടൊക്കെ മഹനീയമായി, മഹത്തായി ചിന്തിക്കേണ്ടതില്ലേ? തീറ്റയ്ക്കും കുടിക്കും, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനും ലൗകിക നേട്ടങ്ങൾക്കുമൊക്കെ അപ്പുറമുള്ള മഹത്വത്തിലേക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് ചിന്തിക്കാൻ നമുക്കും സാധിക്കണം. അങ്ങനെ ജീവിതത്തിന് പൂർണ്ണത കൈവരുത്തുവാൻ നമുക്ക് ശ്രമിക്കാം.